ഹായ് വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് സ്വാമിജിയും സ്വാമിജിയുടെ കുറച്ച് ഭക്തരും അയ്യോ, കോമഡി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആ പുതിയതായിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പുതിയ ഫാമിലിയിലോട്ട്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം, നമുക്ക് തുടർന്ന് സപ്പോർട്ട്. പിന്നെ ഈ കാണുന്നവരൊക്കെ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആരും ലൈക്ക് ഒന്നും ചെയ്യത്തില്ല. കുറെ പേര് കാണുന്നുണ്ട്, പക്ഷെ ഇനി ലൈക്കും കമന്റും ഒന്നും അതൊന്നും നമ്മളെന്ത് പറയുന്ന ഒത്തിരി ഫേമസ് ഒന്നും ആകത്തോണ്ടായിരിക്കാം. ആദ്യമായിട്ടത് കാണുമ്പോ കണ്ടങ്ങ് കൊടുത്തല്ലോ. ന്യൂസ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അവർക്ക് ഇഷ്ടം തോന്നി ഇടുമായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ്, നമ്മുടെ സ്വാമിജിയുടെ ഹാങ് ഓവർ രണ്ട് പാട്ടായിട്ട് നമ്മളിട്ടത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പിന്നെ നമ്മള് ഞങ്ങൾ എൻജോയ് അതന്നെ ഞങ്ങൾക്കിപ്പോ ഇഷ്ടം. കോമഡി ചെയ്താലോ എന്ന് വെക്കാണ് നല്ല റിലാക്സ്. അത് ചെയ്ത് ഓർത്ത് 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 ഇന്ന് കിടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ അത് ചിരി വരും. അപ്പൊ ഇപ്പൊ ഓർക്കും ഡെയിലി ഞങ്ങൾ കോമഡി ചെയ്തു, ഇച്ചിരി മെനക്കെട്ട പണി, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിയിരിക്കുന്നു. അല്ല, കോമഡി ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടെ തന്നെ എത്രയോ പ്രാവശ്യം കട്ടി സ്വാമിജിക്ക് സ്വാമിജിക്ക് അതേ മറ്റേ ഇത് കേറുമ്പോഴൊക്കെ എനിക്ക് ചിരി വന്നു. പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താണ്. നമ്മളത്ര പ്രൊഫഷണൽ എന്താണെന്തോ ഒന്നുമല്ല. ചിലര് പറയുന്നുണ്ട് ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവെന്നൊക്കെ അറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മാക്സിമം ഞങ്ങള് പുതിയതിനായിട്ട് അവളൊരു ഫോൺ മേടിച്ചതാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൂ. പിന്നെ രാത്രിയില് ഞങ്ങളുടെ നിങ്ങൾക്ക് അറിയാലോ ഷൂട്ടിംഗ് സമയം ഞങ്ങളെ 5 മണി കഴിഞ്ഞു, ഞങ്ങളെ കാണത്തില്ല. അപ്പൊ ആ സമയത്ത് അതാണ് പ്രശ്നം. അപ്പൊ ഇന്ന് സ്ത്രീ പൊതുവെ എന്താ പറയുക, ഞങ്ങളൊരു ബ്യൂട്ടി ടിപ്സ് ആണ്, ലേഡീസിന് വേണ്ടിട്ടുള്ളതാണ്. അണ്ണന്മാരെല്ലാം മാറിയിരുന്നു, അണ്ണന്മാരെല്ലാം മാറിയിരുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തേത് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പൊ ആ ട്രെൻഡ് മാറി, എല്ലാവർക്കും ആയി. എന്താന്ന് പറയുക, ഞങ്ങളെ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടിനുമുള്ള മൂക്കുത്തി നോസ്പിൻ. അപ്പൊ ഈ നോസ്പിൻ ഈ മൂക്കുത്തി ആണെങ്കിലും ട്രെൻഡ് ഇറങ്ങിയ സമയത്ത് അവന്റെ 2000 അതായത് ഒരു 2018 പതിനെട്ടിലല്ല, ഒരു 16 ഞാനിത് കുത്തി. 16 17 ലക്ഷ്മണ് ഒരു ഒന്നൊന്നര 2016 അല്ല ഒരു 17 ലക്ഷ്മണ് 2 വയസ്സുള്ളപ്പോഴേ ഞാൻ കുത്തിയത്. ആഗ്രഹം അന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു. കുത്തി ഇത് പെട്ടെന്ന് അവരൊക്കെ പറഞ്ഞ് ഞാൻ ഇതായിരുന്നു, ഷൂട്ട് ചെയ്യുമല്ലായിരുന്നു, കിഴിക്കുമായിരുന്നു, തട്ടാൻ എടുത്ത് പോയി കിഴിക്കുമായിരുന്നു. ഗോൾഡ് തന്നെ വെച്ച് തന്നെയാണ് അവർ കിഴിച്ചു വിട്ടെ. അപ്പൊ അവിടുന്ന് അവര് പറഞ്ഞു അങ്ങനെ പഴുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അവര് പറഞ്ഞു വിട്ടത്. പക്ഷെങ്കിൽ 2-3 ദിവസം കുഴപ്പമില്ല, വേദന ഒന്നുമില്ല, ഒന്നും ഇടണ്ട. ഇച്ചിരി അവര് പറഞ്ഞു തന്നത് ഷേവിങ് ലോഷൻ ഇല്ല, ആഫ്റ്റർ ഷേവ് ഷേവിങ് ലോഷൻ ഇങ്ങനെ തൊട്ടിട്ടാ മതി എന്നാ പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ തൊട്ടിട്ട് 2 ദിവസം എന്റെ പേഴ്സണൽ അനുഭവമാണ് പറയുന്നത്, തൊട്ടിട്ട് നോക്കിയാൽ എന്താ പറയുക, നല്ല ചുമന്ന നിറത്തിലായി, നല്ല വേദനയായി വേദനയായി, പഴുത്ത് പഴുത്ത്. കുഞ്ഞു മൂക്കുത്തിയായിരുന്നു, തീരെ ചെറിയ, ഇതൊരു ചെറിയൊരു ഫ്ലവറിന്റെ ചെറിയ കുഞ്ഞു മൂക്കുത്തി. അതങ്ങോട്ട് മൂക്കയിലോട്ട് പഴുത്ത് പഴുത്ത് മൂക്കുത്തി കാണാത്ത രീതിയിൽ ഇങ്ങനെ പഴുത്തിരിക്കും. അതിന്റെ കൂടെ കുഞ്ഞു ചെറുതാകുമ്പോ അവള് ഓരോ ദേശത്തിന് മൂക്കു മൂക്കാമ്പട്ട തീർത്ത് അടിക്കുമായിരുന്നു. അങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്ന കുഞ്ഞു സാധനമാണ്, അവിടെ ഒന്നും പണിയില്ല. അടിച്ച് പരത്തി ഒരു ദിവസം ഇത് അടിച്ചങ്ങ് അടിച്ചെന്തോ ഇത് ഇതിന്റെ ആണി ദിവസം ഇതങ്ങ് പോയി, അങ്ങ് പഴുത്തളിഞ്ഞ് കുളവായി. എന്നിട്ട് അതും വെച്ച് ഇങ്ങനെ നടന്നിട്ട് 2 ആഗ്രഹം പ്രകാരം വീണ്ടും ഞാൻ പോയി കുത്തി, വീണ്ടും കുത്തി, വീണ്ടും കുത്തി. അപ്പൊ ഇതങ്ങ് പഴുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് പഴുക്കായിരിക്കാനുള്ള മാർഗം. പണ്ടത്തെ മനുഷ്യർ എന്റെ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യുമായിരുന്നു, അതങ്ങ് പഴുത്ത് പഴുത്ത് പഴുത്ത അതിനകം അടഞ്ഞു, അതിനകത്ത് അങ്ങ് പല രീതിയിലായിരുന്നു. അകത്തെ ആ ഹോള് പോലത്തെ സാധനം അങ്ങ് അടഞ്ഞു, പിന്നെ മേളി മാത്രം കുത്തി അങ്ങനെ, പിന്നെ ഉരി ഉരി എടുത്തു അന്നേരം തന്നെ അടഞ്ഞു. പിന്നെ ഞാനിത് കുത്തുമായിരുന്നു, എന്താ തട്ടാനെ കൊണ്ട് കുത്തിച്ചു. പക്ഷെ അന്നേരം കുഴപ്പമില്ല, അന്ന് സ്ഥാനം പറ്റിയാലും മറ്റേ ഷൂട്ട് ചെയ്ത മേളിലങ്ങണ്ടായിരുന്നു ഇങ്ങനെ കയറ്റി വെച്ചു. പക്ഷെ അന്നേരം അവിടുന്ന് ആ പിന്നെന്താ ചേട്ടൻ പറഞ്ഞത്, ഒരു സാനിറ്റൈസർ മാത്രം തേച്ചാൽ അത് വേറൊന്നും തേക്കണ്ട. അല്ല അത് പഴുത്തില്ല, പക്ഷെ ഇതും ഇതുപോലെ കുഞ്ഞി ചോട്ടപ്പൻ എന്തോ ഒരു തൊഴി തന്നു, അത് അന്നേരം ഇതാക്കി ചുറ്റിനും അങ്ങ് പഴുത്തി. ഇപ്പോഴതൊന്നും ഹീലായി അല്ലെ, ഇപ്പൊ ഒന്ന് കരിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു. പലരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, നമ്മൾ തന്നെ കൊറേ യൂട്യൂബ് നോക്കി ഇതിനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കൊറേ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ അനുഭവം തന്നെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം പണ്ടത്തെ മനുഷ്യർ പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപ്പൊന്നും, വെളിച്ചെണ്ണക്കകത്തോട്ട് ഉപ്പുനീരും വെളിച്ചെണ്ണ കൂടെ ചൂടാക്കി പെരട്ടരുത്. പണ്ടുള്ളവരങ്ങനെ ചെയ്യാൻ പറയും, അത് ചെയ്യരുത്. പക്ഷെ ഉപ്പുവെള്ളം നല്ലതാണ്, തിളപ്പിച്ചാറ് ഉപ്പുവെള്ളം ചെറിയൊരു നല്ല വൃത്തിയുള്ള തുണിയിലോ കോട്ടനോ ഉപയോഗിച്ച്
ഇങ്ങനെ ആദ്യം ഒപ്പിക്കൊടുക്കണം. ഒപ്പിക്കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് ക്രീമാണ് ഇടേണ്ടി വരുന്നത്. രാവിലെയും വൈകിട്ട് മൂന്ന് നേരം ഇട്ടാലും കുഴപ്പമില്ല, ഒരു അറ്റ്ലീസ്റ്റ് രണ്ടു നേരമെങ്കിലും ഈ ഉപ്പുവെള്ളം വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. ഞങ്ങൾ ചെയ്ത അനുഭവം അങ്ങനെയാണ് ഇത് കരിഞ്ഞത്. ഇത് അങ്ങ് പഴുത്തളിഞ്ഞത് അകത്തോട്ട് തിരി വെച്ച് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ ഉപ്പുവെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് മുറിവ് നന്നായിട്ട് ഒപ്പി ഡ്രൈ ആക്കിയതിന് ശേഷം മറ്റേ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പിന്നെ മുപ്പിരോസിന് പിന്നെ ഫ്യൂസിഡിക് ആസിഡ് എന്ന് പറയുന്ന ഓയിന്റ്മെന്റ് നിയോസ്പോറിന് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ചിലർക്ക് ഇങ്ങനെ സ്കിന്ന് സ്കാറ് വരും, ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ബമ്പ് പോലെ ബമ്പ് വന്നായിരുന്നു. അത് പക്ഷെ ഇൻഫെക്ഷൻ ആയി മാറുന്നത്. അതിന് പക്ഷെ പണ്ട് ഞാനൊരു ക്രീം ഇട്ട് അതിന്റെ പേര് എനിക്കറിയത്തില്ല. അങ്ങനെ ബമ്പ് ഉണ്ടായ അങ്ങനെ ഒരു ക്രീം ഉണ്ട്, അവൈലബിൾ ആണ്. സ്കിന്നിന്റെ ഡോക്ടർ പറഞ്ഞു മഡേർമയോ ഒക്കെ നല്ല സ്കാറ് പോകാൻ. മഡേർമയില്ല ഞാനിത് ഓർത്തിനി പോകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ കുറെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ കണ്ട് മറ്റേ ടീ ട്രീ ഓയിലും അതൊക്കെ ഓർഡർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ അതെന്തോന്നുമില്ല അറിയത്തില്ല, നമ്മള് മെഡിക്കൽ സ്റ്റോർ ഒന്നും ഇട്ട് ഇവിടെ ഒന്നും ഇല്ല. ഇനിയിപ്പോ ഓൺലൈനിൽ വല്ലതും വരുത്താന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഫ്യൂസിഡിക് ആസിഡ് എപ്പോഴും ഇട്ട് കൊടുക്കും. അത് പിന്നെ പിന്നെ കുറച്ച് ദിവസം ഉപ്പുവെള്ളം തൊട്ട് കൊടുക്കും, അതുകൊണ്ട് അത് ശരിയായി. അങ്ങനെ ചുറ്റുവട്ടമുള്ള നീരും ആ ഇൻഫെക്ഷനും ഒക്കെ കുറഞ്ഞ് അങ്ങനെ അത് റെഡി ആയത്. അപ്പൊ നമ്മൾ ഓർത്ത് എന്നാ ഞാൻ പറഞ്ഞത് നമ്മുടെ അനുഭവം നമുക്ക് അങ്ങ് പറയാം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നോ ഇതായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ സൊല്യൂഷൻ ഉണ്ടോ എന്ന് രണ്ടു തവണ ചെയ്തല്ലേ. മിക്കാറുള്ളവർക്കല്ലേ എനിക്കൊന്ന് രണ്ടു തവണ പിന്നെ ഒരുപാട് പേർക്ക് നമുക്ക് പെട്ടെന്ന് പഴുക്കുന്നു. ചെവിയെക്കാട്ടിലും കൂടുതലും മൂക്കേ ഭയങ്കര എന്ത് പറയുന്നത് ഭയങ്കര ഹൈലി എന്താ പറഞ്ഞാൽ കാട്ടിലേജ് ഒക്കെ ഉള്ള ബോൺ മേളിലല്ല ഉള്ള നമ്മൾ കാട്ടിൽ ഇതിവിടെയല്ലേ ഇരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ അല്ലേ അതുകൊണ്ടാവും. എന്തായാലും ആ മൂക്ക് റെഡിയായി. അപ്പം മൂക്ക് റെഡിയായപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകരിച്ചോട്ടെ. ഞങ്ങൾ ബ്യൂട്ടി ബ്ലോഗും കൂടെ ചെയ്യുന്നവരല്ലേ. ബ്യൂട്ടി ഇല്ലെങ്കിലും ഞങ്ങൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഭയങ്കര നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾ ഭയങ്കര സൂപ്പറാണ് ആൾക്കാർ. ഞങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ, ഞങ്ങൾ സകലകലാ വല്ലഭകളാണ്. എന്ത് വേണം എന്ത് വേണം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം പറയും. ഞങ്ങളത് ചലഞ്ചായിട്ട് എടുത്ത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഞങ്ങൾ ചുമ്മാ ഇങ്ങനൊക്കെ പറയുന്നത് എല്ലാം തമാശയായിട്ട് ഞങ്ങള് പറയുന്നത്. ഇനിയിപ്പം പല പോലല്ലേ ഇപ്പൊ പിന്നെ നമുക്ക് കമന്റ് ഇടാൻ അധികം ആൾക്കാരില്ലാത്തോണ്ട് നമുക്ക് അധികം കാണുന്നില്ല. അത് ഇഷ്ടപ്പെട്ട് കാണുന്നവരാ. ഇനിയിപ്പൊ അല്ലാതെ എന്തെങ്കിലും വയറിലൊക്കെ ആയാലേ ഉള്ളൂ രക്ഷ എന്നുവെച്ചാ ബായ് ഇല്ലാത്ത കമന്റ് ഒക്കെ വരത്തുള്ളൂ. അത് തോന്നുന്നു അത് പക്ഷെ എല്ലാവരും നെഗറ്റീവ് കമന്റ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്യുമായിരിക്കും. ആ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും വായിച്ചു നോക്കും ഡിലീറ്റ് ചെയ്യും. പിന്നെ എന്തായാലും ഞങ്ങൾ അധികം ഉറപ്പിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ഒരു കുഞ്ഞു വീഡിയോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ റിലാക്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും. കോമഡി ഒക്കെ ഉടനെ ചെയ്യുന്നതായിരിക്കും. കോമഡി ഞങ്ങൾക്കൊരു റിലാക്സേഷൻ. നിങ്ങളെ എന്തെങ്കിലും എന്റർടൈൻ ചെയ്യിച്ചെങ്കിൽ അത് നമുക്കൊരു എന്താ അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ഇത്. ആ പിന്നെ കൊറേ പേര് അതാ പിന്നെ പ്ലസ് ടു ഒക്കെ പഠിച്ച ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ തലയ്ക്ക് വല്ല കല്ലേർ വല്ല കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പിള്ളേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അന്നും ഞാൻ ഭയങ്കര അവർക്കൊന്നും അറിയത്തില്ല എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന്. അവൾ പമ്മിയിരിക്കും ക്ലാസ്സിൽ ഇങ്ങനെ പമ്മിയിരുന്ന് മണ്ടക്കടിയിട്ട് തിരിച്ചു പോയി. അത് ചോരും അന്നൊക്കെ ഇവരുടെ ഗ്രൂപ്പ് ഇവിടെ തലയിൽ ഉൽക്ക വീണു ഉൽക്ക വീണു ആരും ഒത്ത് തലയ്ക്ക് കല്ലേർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ പിന്നെ അല്ലാതെ എന്താ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴത്തെ പിള്ളേരാ പറഞ്ഞേ. പിന്നെയുള്ളവർക്കൊക്കെ അറിയാം, കാരണം അവിടെ നമ്മള് നിന്ന് ഹോസ്റ്റലിൽ പഠിച്ചു പിന്നെ അവിടുത്തെ ഇതിനെല്ലാത്തിനും ചേരുന്നൊക്കെ കാരണം ഇച്ചിരി ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അവർക്ക് നമ്മളെ പറ്റി അറിയാം. ഇവിടെ പ്ലസ് ടു സൈലന്റ് ആയിട്ട് ഇവിടെ ഇരുന്നു പോരും പഠിച്ചിട്ടേ പോരുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ്, ആരും അറിയത്തില്ല. ഇതൊക്കെ എന്നിലുള്ള കഴിവുകൾ തന്നെ ആയിരുന്നു. ഞങ്ങളൊരു പുലിയായിരുന്നു, നമ്മള് പമ്മിയിരുന്നതാണ്. അപ്പൊ ഇനി അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ബൈ.